ഹായ് ഫ്രണ്ട്സ്, എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഒരു കിടിലൻ ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഗൂഗിൾ അവരുടെ ആൻഡ്രോയിഡ് വെർഷൻ 12 ബീറ്റ വെർഷൻ ഈ കഴിഞ്ഞ ദിവസം May 18 റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആൻഡ്രോയിഡ് വെർഷനേക്കാളും കിടിലൻ ഫീച്ചേഴ്സും കിടിലൻ ലുക്കും ആയിട്ടാണ് ആൻഡ്രോയിഡ് 12 വരുന്നത്. കൂടാതെ ആപ്പുമായിട്ട് മുട്ടി നിൽക്കാൻ മാത്രമുള്ള ചില സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ആൻഡ്രോയിഡ് വെർഷന്റെ ഇൻട്രോ വീഡിയോ ഒന്ന് കണ്ടുപോകാം. വിഡ്ജെറ്റ്സ് അതുപോലെ ഫോണ്ട് കളർ അങ്ങനെ എല്ലാം തന്നെ സ്റ്റൈലൈസ് ചെയ്യുകയും ചെയ്യും. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫോണിന്റെ കളറും സ്റ്റൈലും എല്ലാം കംപ്ലീറ്റ്. ഫോർ എക്സാമ്പിൾ, ഇതാ ഇങ്ങനെ വളരെ കൂളായിട്ടുള്ള മിനിമലിസ്റ്റിക് മെറ്റീരിയൽ ഡിസൈനാണ് ഈ വെർഷന്റെ യൂസർ ഇന്റർഫേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 12 മോഷൻസും അനിമേഷൻസും നമ്മുടെ ഓരോ ടച്ചിനും സ്ക്രോളിനും സ്വൈപ്പിനും ഒരു വല്ലാത്ത സ്മൂത്ത് ആൻഡ് അലൈവ് ഫീൽ തരാൻ പാത്രമുള്ളതായിരിക്കും എന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ററാക്ഷനോട് വളരെ റെസ്പോൺസീവ് ആയിട്ടായിരിക്കും അതിന്റെ യൂസർ ഇന്റർഫേസ് ബിഹേവ് ചെയ്യുക എന്ന് അവർ പറയുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറഞ്ഞ സത്യമാകാനാണ് ചാൻസ്. അതുപോലെ തന്നെ പ്രോസസറിന്റെ യൂസേജ് കുറച്ചുകൊണ്ട് കൂടുതൽ പവർ എഫിഷ്യൻസിയും ഈ ആൻഡ്രോയിഡ് 12 ഓഫർ ചെയ്യുന്നുണ്ട്. പഴയ ആൻഡ്രോയിഡ് വെർഷന്റെ എൻഡർ സ്ട്രൈവൽ സ്ട്രക്ചറും റീഡിസൈൻ ചെയ്തുകൊണ്ടാണ് പുതിയ വെർഷന്റെ വരുന്നത്. സോ എവിടെയോ ആപ്പിളിന്റെ ഒരു ചെറിയ ടച്ച് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാകില്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമായി, കൊള്ളാം. തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പുതിയ ഡിസൈൻ. സോ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ബാർ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണുന്ന ബട്ടൺസിന്റെ ഒക്കെ സ്ട്രക്ചറും സൈസ് ഒക്കെ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. എക്സാക്ട്ലി, കുറച്ചും കൂടെ ഈസി ആൻഡ് ആക്സസബിൾ ആയിട്ടുണ്ടല്ലോ. ഒറ്റ നോട്ട് തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ ലുക്ക്. അതുപോലെ തന്നെ ഈ വൈഫൈയുടെ ബട്ടൺ ഒക്കെ പോലെ തന്നെ ഗൂഗിൾ പേയുടെ ഒരു ബട്ടൺ, ഒരു വൺ ടച്ച് ബട്ടൺ തരുമെന്ന് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം, സെക്യൂരിറ്റി ഫീച്ചർ. ആൻഡ്രോയിഡ് 12 പുതിയ സെക്യൂരിറ്റി ഫീച്ചർ അനുസരിച്ച് നമ്മുടെ ഫോണിലെ ഏതൊക്കെ ആപ്പുകളും നമ്മുടെ ഏതൊക്കെ പേഴ്സണൽ ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ഏതൊക്കെ ആപ്പുകൾ, നമ്മുടെ ഏതൊക്കെ പേഴ്സണൽ ഡാറ്റ യൂസ് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള റെസ്ട്രിക്ഷൻസ് കൃത്യമായിട്ട് ഏർപ്പെടുത്താനുള്ള ഓപ്ഷൻസും ഈ ആൻഡ്രോയിഡ് 12 ഉണ്ട്. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടിരുന്നു വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് നമ്മുടെ പ്രൈവറ്റ് ഡാറ്റാസ് നമ്മൾ അറിയാതെ തന്നെ ക്യാപ്ചർ ചെയ്യുകയും അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കുന്നതാണ്, കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെക്യൂരിറ്റി ഫീച്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൈക്കോ അല്ലെങ്കിൽ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിന്റെ മുകളിൽ നമുക്കൊരു ഗ്രീൻ ഇൻഡിക്കേഷൻ ലഭിക്കും. സോ ഇവിടെ കാണുന്ന ഈ ക്യാമറ ആൻഡ് മൈക്ക് ഡിസേബിൾ ബട്ടൺ വഴി ഒരു വൺ ടച്ച് നമുക്കത് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് മറ്റൊരു ഗുഡ് സെക്യൂരിറ്റി ഫീച്ചർ കാണാം. സാധാരണ നമ്മൾ ഓരോ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മളോട് ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്നതാണ്. അവിടെ നമുക്ക് സാധാരണയായിട്ട് 3 ഓപ്ഷൻസ് ആണ് ലഭിക്കാറ്, വൈ യൂസിങ് ദിസ് ആപ്പ്,
ഓൺലി ദിസ് ടൈം ഡോണ്ട് അലോ. പക്ഷേ ഈ പുതിയ വേർഷൻ നമുക്ക് രണ്ട് ഓപ്ഷനും കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്. ഒന്ന് ഈ പ്രിസൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനും അതുപോലെ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും. ഈ പ്രിസൈസ് എന്നുള്ള ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ആക്സസ് റിക്വസ്റ്റ് ചെയ്യുന്ന ആപ്പുകൾക്ക് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ ആയിരിക്കും ലഭിക്കുക. അതേസമയം നമ്മൾ അപ്രോക്സിമേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏകദേശം നമ്മളുടെ ലൊക്കാലിറ്റിയുടെ ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ മാത്രമേ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് അടിച്ചെടുക്കുന്ന എല്ലാ ആപ്പുകൾക്കും നല്ലൊരു പണി തന്നെയായിരിക്കും. പിന്നെ സാധാരണ ലാംഗ്വേജ് ആൻഡ് ഓഡിയോ പ്രോസസിംഗ് എല്ലാ ഫോണുകൾക്കും ഇന്റർനെറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള ക്ലൗഡ് ആപ്ലിക്കേഷൻസ് വഴിയാണ് നടക്കാറ്. എന്നാൽ ആൻഡ്രോയിഡ് 12 പ്രൈവറ്റ് കോർ ഫ്യൂച്ചർ വഴി ഈ ഡാറ്റ പ്രോസസിംഗ് എല്ലാം നമ്മുടെ ലോക്കൽ ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ആയിരിക്കും നടക്കുക. സോ ഈ ഡാറ്റയും സെക്യൂർ ആണ്. അതുപോലെ തന്നെ ഇതിലും കൂടുതൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഈ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡിന് സെക്യൂരിറ്റി മേഖലയിലുള്ള ചീത്തപ്പേരുകൾ കുറയ്ക്കാനും അതുപോലെ ഈ മേഖലയിൽ ആപ്പുമായിട്ട് ചെറുതായിട്ടൊന്ന് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു വകയാണ് ഈ ആൻഡ്രോയിഡ് 12. സോ ആൻഡ്രോയിഡ് 12 ബീറ്റ വേർഷൻ മാത്രമാണ് നിലവിൽ റിലീസായിരിക്കുന്നത്. ഇതിന്റെ ഫൈനൽ വേർഷൻ എപ്പോ റിലീസ് ആവും എന്നുള്ള ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഗൂഗിൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ ബീറ്റ വേർഷൻ ഏതൊക്കെ ഫോണുകളാണ് ഇപ്പോൾ അറ്റ് പ്രസന്റ് അവൈലബിൾ എന്ന് നോക്കാം. അസ്യൂസിന്റെ സെൻഫോൺ 8, ഗൂഗിളിന്റെ പിക്സൽ 3, 4, 5 സീരീസ് ഫോണുകൾ, വൺ പ്ലസിന്റെ 9 and 9 Pro, ഷെവോമിയുടെ MI 11, MI 11 അൾട്രാ, MI 11 എക്സ് പ്രോ, റിയൽമിയുടെ GT 5G, പക്ഷെ ഇപ്പോൾ ഇത് ചൈനയിൽ മാത്രമായിരിക്കും ലോഞ്ച് ചെയ്യുക, Oppo Find X3 Pro, ഫൈനലി IQ 7 Legend. സോ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതിനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. സോ എല്ലാവരും പ്ലീസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബൈ ബൈ ബൈ.